അല്ലാഹു മക്കളെ നൽകണം എന്ന് പറഞ്ഞു കൊടുത്ത് ആൺകുട്ടി പെൺകുട്ടി എന്നൊരു വ്യത്യാസം അല്ല പറഞ്ഞിട്ടില്ല. യഹബു ലിമൻ യശാ, അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മക്കളെ നൽകുന്ന പറഞ്ഞത്. അവിടെ പെണ്ണെന്നോ ആണെന്നോ ആണിനെ കൂടുതൽ വാസ്തെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നു മാത്രമല്ല, പെൺകുട്ടികൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകൽ ഏറ്റവും വലിയ വറക്കത്താൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൂന്ന് പെൺമക്കൾ ഒരാൾക്ക് ജനിച്ചാൽ ആ മൂന്ന് പെൺമക്കളുടെ പേരിലുണ്ടായ പ്രയാസങ്ങളൊക്കെ ക്ഷമിച്ചാൽ ആ പെൺമക്കളോട് കാരുണ്യത്തോടെ രക്ഷിതാക്കൾ സമീപിച്ചാൽ അല്ലാഹു അവരുടെ കാരുണ്യം കൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് കടത്തുമെന്ന് ഖാല റസൂലുള്ളാഹി. ചില ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട്, ആൺകുട്ടികളെ വല്ലാതെ പരിഗണിക്കും, പെൺകുട്ടികളെ കൂടുതൽ നോക്കൂല. അവർക്കൊന്നും ചിലപ്പോ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുമ്പോ ആൺകുട്ടികളെ കൂടുതൽ പരിഗണിക്കരുത്, അവിടെ പെൺകുട്ടികളെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ രണ്ട് പെൺകുട്ടികളാണെങ്കിലോ? നബി തങ്ങൾ പറഞ്ഞു, അവർക്കും ആ കൂലി കിട്ടും. അപ്പൊ വേറൊരാൾ ചോദിച്ചു, ഒരു പെൺകുട്ടിയാണെങ്കിലോ? അവർക്കും ആ കൂലി കിട്ടുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും വസ്തുക്കൾ കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോ പെൺമക്കളുണ്ടെങ്കിൽ അവർക്കാണ് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത്, പെൺമക്കൾക്കാണ് നിങ്ങൾ ആദ്യം വിതരണം ചെയ്യേണ്ടത്, പിന്നെയാണ് ആണുങ്ങൾക്ക് കൊടുക്കേണ്ടത്. നമ്മൾ നൽകുന്നത് ആദ്യം ആണുങ്ങൾക്കാണ്. അങ്ങനെയല്ല, ഒരു വാപ്പ ഒരു മിഠായി കൊണ്ടുവരുമ്പോ ഒരു വാപ്പ വല്ലതും കൊണ്ടുവരുമ്പോ മക്കൾക്കിടയിൽ ഓഹരി ചെയ്യുമ്പോ ആദ്യം കൊടുക്കേണ്ടത്, പരിഗണന നൽകേണ്ടത് പെമ്മക്കൾക്ക്. അതിന് കാരണം നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു പെൺകുട്ടിയെ ഒരു വാപ്പ സന്തോഷിപ്പിച്ചാൽ, തന്റെ പെൺകുട്ടിയെ ഒരു ഉമ്മ സന്തോഷിപ്പിച്ചാൽ അവൻ അല്ലാഹുവിനെ ഓർത്ത് കരയുന്നത് പോലെയാണ്. ഒരാൾ റബ്ബിനെ ഓർത്ത് കരഞ്ഞാലോ അവൻ നരകം സ്പർശിക്കൂല. അതുകൊണ്ട് പെമ്മക്കളെ സന്തോഷിപ്പിച്ചാൽ അല്ലാഹു അവന്റെ ശരീരം നരകത്തെ തൊട്ട് കാക്കുമെന്ന് പറഞ്ഞത് ഞാനല്ല, ലോകത്ത് സത്യം മാത്രം പറയണമെന്ന് പഠിപ്പിച്ച സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിച്ചത്. മറ്റൊരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, തനിക്ക് പെൺകുട്ടികൾ ജനിച്ചാൽ പ്രായപൂർത്തി വരെ അവരെ സംരക്ഷിച്ച് അവർക്ക് നല്ല ഒരു ഭർത്താവിനെ കണ്ടെത്തി കല്യാണം കഴിച്ച് അവരുടെ ജീവിതം പരിഗണിച്ചാൽ ഞാനും അവനും അന്ത്യനാളിൽ ഇതുപോലെയായിരിക്കുമെന്ന് പറഞ്ഞ് ഈ രണ്ട് വിരലുകൾ അടുപ്പിച്ച് പിടിച്ചിട്ട് പറഞ്ഞു, പെൺമക്കളെ പ്രായപൂർത്തി വരെ സംരക്ഷിച്ചു വിട്ടാൽ നാളെ ഖിയാമത്ത് നാളിൽ ഈ രണ്ട് വിരല് എത്രത്തോളം ഒട്ടി നിൽക്കുന്നുവോ അതുപോലെ ഞാനും അവനും യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ ഉണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പെൺകുട്ടികളെ മഹത്വം പറഞ്ഞപ്പോൾ തീരൂല. അതുകൊണ്ട് പെമ്മക്കൾ മാത്രമുള്ളവർ വിഷമിക്കണ്ട, അല്ലാഹു നമ്മൾ പ്രയാസപ്പെടുത്തൂല. അതേസമയം ആൺകുട്ടികളെ തീരെ പരിഗണിക്കണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആൺകുട്ടികളെ നമ്മൾ ഇനി വേദ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ പരിഗണിക്കും, അതുകൊണ്ട് അതിന് കൂടുതൽ വേദ വരേണ്ട ആവശ്യമില്ല. പക്ഷെ പെമ്മക്കളെ നമ്മൾ കൂടുതൽ പരിഗണിക്കണം, അവർ ബറക്കത്താൻ. നിബിധങ്ങൾ പറഞ്ഞു, പെൺമക്കൾ കുടുംബത്തിൽ ബറക്കത്താൻ, ആൺമക്കൾ കുടുംബത്തിൽ അനുഗ്രഹവുമാണ്. അപ്പൊ രണ്ടുപേരും ഒഴിച്ചിരുത്താൻ പറ്റൂല, നമുക്ക് ബറക്കത്തും വേണം അനുഗ്രഹവും വേണം. അല്ലാഹു നിലത്തിരുത്തി തരുമാറാവട്ടെ. പെൺമക്കൾ മാത്രമുള്ളവർക്ക് അല്ലാഹു ആൺമക്കളെയും, ആൺമക്കൾ മാത്രമുള്ളവർക്കുള്ള പെൺമക്കളെയും കൊടുക്കട്ടെ. ആത്യന്തികമായി നമ്മുടെ മക്കളൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ, അതാണ് വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മക്കള് അതാണായാലും പെണ്ണായാലും വലിയ അനുഗ്രഹമാണ്. ആ മക്കള് നന്നായി തീരാൻ ആഗ്രഹിക്കാത്ത ഒരു വാപ്പയും ഒരു ഉമ്മയും ഉണ്ടാവൂല.
അതിനെന്താണ് വഴി? ഉസ്താദെ, ഞാൻ എത്ര അവനെ നോക്കി പഠിപ്പിച്ചതാ, ഞാൻ എത്ര അവനെ പൈസ കൊടുത്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നോക്കി പഠിപ്പിച്ചിട്ടുണ്ട്, മദ്രസയിൽ പറഞ്ഞയച്ചിട്ടുണ്ട്, അവിടെ പറഞ്ഞയച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഓനിപ്പോ ബെടക്കായി, ഉസ്താദ്ക്കണം. അങ്ങനെ എത്ര രക്ഷിതാക്കളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര നോക്കിയിട്ടും ഈ മക്കൾ ഇങ്ങനെയായി തീരാനുള്ള കാരണം നമ്മൾ തന്നെയാണ്. എത്ര നോക്കിയിട്ടും നമ്മൾ തന്നെ കുറ്റക്കാര്, നമ്മൾ തന്നെയാണ്. അതിന്റെ കാരണം എന്താ? ഞാൻ പറഞ്ഞതല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദി, ഏതൊരു കുട്ടി, ജനിക്കപ്പെടുന്ന കുട്ടിയും, യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ് ഏതൊരു കുട്ടിയും ജനിക്കുന്നത്. ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ശുദ്ധ പ്രകൃതിയിലാണ് ആ കുട്ടി ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആ ജനിച്ച കുട്ടി ഉടനെ അങ്ങ് മരണപ്പെട്ടാൽ നമ്മൾ ചോദിക്കുകയാണ്, ആ കുട്ടി സ്വർഗത്തിലാണോ നരകത്തിലാണോ? ആ കുട്ടി സ്വർഗത്തിലല്ലേ? ജനിച്ച ഉടനെ തന്നെ മരണപ്പെട്ടാൽ ആ കുട്ടി സ്വർഗത്തിലല്ലേ? നമ്മളൊക്കെ അങ്ങനെ മരണപ്പെട്ടിരുന്നെങ്കിൽ നമ്മളൊക്കെ സ്വർഗത്തിലല്ലേ? സ്വർഗത്തിലാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ, അന്ന് മരണപ്പെട്ടിട്ട് നമ്മൾ സ്വർഗത്തിലാന്ന് നമുക്ക് മറുപടി പറയാൻ പറ്റുമെങ്കിൽ, അള്ളാഹു നമുക്ക് ആയുസ് തന്നു 25, 30, 40, 50, 60 വയസ്സ് നമുക്കായി. ഇനി ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളങ്ങോട്ട് മരണപ്പെട്ടാൽ ഇതേ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മളെന്താ മറുപടി അറിയാം? ഇപ്പൊ മരണപ്പെട്ടാൽ സ്വർഗത്തുക്കോ നരകത്തുക്കോ?